മേഘമൽഹാർ, രചന ദിജി കിഷോർ, അവതരണം ഷാഹുൽ മലൈ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ഈശാനി അമരനാഥിലേക്ക് ചെല്ലുമ്പോൾ അമർ എം ബി എ ക്ലാസ് മുമ്പിൽ തൂണിൽ ചാരിന്നുകൊണ്ട് മൊബൈലിൽ നോക്കുകയായിരുന്നു. ഈശാനിക്ക് അമറിനെ അറിയാത്തതുകൊണ്ട് അമറിൻ്റെ അടുത്ത് പോയി എന്ന് എം ബി എ ക്ലാസ്സിലേക്ക് നോക്കി കാവ്യോട്, എവിടെയാണ് നിന്റെ താടികുഴിയൻ ചെക്കൻ എന്ന് ചോദിച്ചു. അമർ ഈശാനിയെ കണ്ടിട്ടും കാണാത്ത പോലെ അവൾ പറയുന്നത് ശ്രദ്ധിച്ച് അവളെ നോക്കാൻ നിന്നു. ഒന്ന് മിണ്ടാ നിക്കടി, ദാ ആ നിൽക്കുന്ന ആളാ. ഈശാനിയുടെ കാതിൽ കാവ്യം മെല്ലെ പറഞ്ഞു, നീ എന്തിനാണ് ഈ മെല്ലെ പറയുന്നത്? അവന് മലയാളം അറിയില്ലെന്ന് നീയല്ലേ പറഞ്ഞേ? ഈശാനി ചോദിച്ചു. ആ അത് ശരിയാ, പക്ഷെ മറ്റുള്ള കുട്ടികളെല്ലാം മലയാളികളാ. ഇനി അവരെങ്ങാനും അർജുനോട് പോയി പറഞ്ഞ് പ്രോബ്ലം ഉണ്ടാക്കണമെന്ന് വെച്ചാ? അമർ മൊബൈലിൽ നിന്ന് തലയുയർത്തി ഇടം കണ്ടിട്ട് ശ്യാമിനെ നോക്കി. ശ്യാമു അമറിനെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. അപ്പൊ ഇതാണല്ലേ ഹൈദരാബാദിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഐറ്റം? ഇവനാണോടി നീ ഇത്ര പുകയത്തി പറഞ്ഞിരുന്നേ? ഇതെന്താ ഇപ്പോ കണ്ണേറി കോലം പോലെ ഒരു സാധനം? കുറച്ച് തൊലിവെളുപ്പുണ്ടെന്ന് മാത്രം. ജിമ്മിന് പോകുന്ന ആളുടെ ബോഡിയാണെന്നല്ലേ നീ പറഞ്ഞ്? ഇത് സിക്സ് പാക്ക് അല്ല, ഫാമിലി പാക്കാണല്ലോ. പിന്നെന്താ പറഞ്ഞ്? നീണ്ട മൂക്കുന്നല്ലേ, ഇതൊരു ആനയെ വലിച്ചു കയറ്റാൻ പാത്തിനുണ്ടല്ലോ. ഈശാനി അമറിന്റെ മൂക്ക് നോക്കി പറഞ്ഞു, കണ്ണ് പിന്നെ എന്റെ പോലെ പൂച്ചക്കണ്ണുകളായതുകൊണ്ട് അത് മാത്രം കാണാൻ ഭംഗിയുണ്ട്. താടിയിലെ കുഴിയും പൊത്തൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് ഈശാനി അമറിന്റെ താടിയിൽ നോക്കി പറഞ്ഞു. തന്നെ നോക്കി ഓരോന്ന് പറയുന്ന ഈശാനി നോക്കി അമർ ചോദിച്ചു, എനിക്കൊരു ഉമ്മ തരുമോ? ഈശാനി അമറിനോട് ചോദിച്ചു. അമർ അവളുടെ ചോദ്യം കേട്ടൊന്ന് ഞെട്ടിയെങ്കിലും അവൾ ചോദിച്ച മനസ്സിലാവാത്ത പോലെ, വാട്ട് എന്ന് ചോദിച്ചു. അതെ, വട്ടാണ്, നിന്റെ കസിനില്ലേ അളകനന്ദ, അവൾക്ക്. ഈശാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഡീ ഈശാനി എന്തൊക്കെയാ പാവത്തിനോട് നീ പറയുന്നത്? മലയാളം അറിയില്ലെന്ന് വെച്ച് ഇങ്ങനെ കളിപ്പിക്കല്ലേ കേട്ടോ. കാവ്യ പറഞ്ഞു, ഇവ അർജുന്റെ കസിനല്ലേ, അപ്പൊ അത്ര നല്ല കക്ഷിയൊന്നും ആയിരിക്കില്ല മോളെ. ഈശാനി പറഞ്ഞു, ക്ലാസ് കൂടാൻ നേരായി, നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് കാവ്യ ഈശാനിയുടെ കൈപിടിച്ച് വിളിച്ചുകൊണ്ട് പോയി. ശ്യാം അമറിനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് അവരുടെ പുറകെ പോയി. ഈശാനി പോയി കഴിഞ്ഞപ്പോൾ മൊബൈൽ ഫോണിൽ സെൽഫി ക്യാം ഓൺ ചെയ്ത് അവരവൻ്റെ മൂക്കും താടിയെല്ലാം നോക്കി. എന്തൊക്കെയാണ് ഈ കാന്താരി നീ എന്നെക്കുറിച്ച് പറഞ്ഞ? കണ്ണീർ പോലാണല്ലേ ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട് മോളെ. ഇതിനൊക്കെ പകരവും പലിശയും തീർത്ത് നീ ചോദിച്ച ഉമ്മയുടെ രൂപത്തിൽ ഞാൻ തിരിച്ചു തരും. അമർ ചുണ്ടിൽ ചിരിവരുത്തി മനസ്സിൽ പറഞ്ഞു. ഈശാനിയും കാവ്യം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അമറിനെ കുറിച്ച് അറിയാൻ വേണ്ടി അളകനന്ദയെ പൊതിഞ്ഞു നിൽക്കുകയാണ് ക്ലാസ്സിലെ തരുണീമണികളെല്ലാം. അമർ പറഞ്ഞനുസരിച്ച് അവന് മലയാളം അറിയാമെന്നുള്ള കാര്യം അളകനന്ദ ആരോടും പറഞ്ഞില്ല. ഇവിടെ എന്താ ചക്ക പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടോ? ആകെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ. ഈശാനി ബെഞ്ചിൽ പോയിരിക്കാൻ നേരം പറഞ്ഞു, ഈശാനി അളകനന്ദയുടെ കസിൻ വന്നിട്ടുണ്ട് ഹൈദരാബാദിൽ നിന്ന്. അമർനാഥ് എന്നാ പേര്, എന്നാ ഒരു ലുക്കാണെന്നറിയോ? തിരുവല്ലക്കാരി അച്ചായത്തി അനീറ്റ പറഞ്ഞു. ഓ പിന്നെ അത്ര വലിയ ലുക്കൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈശാനി പുച്ഛത്തോടെ പറഞ്ഞു, നിനക്കത് അസൂയോണ്ട് തോന്നുന്നതാ, നിനക്ക് ഇത്രയും ഗ്ലാമറുള്ള കസിൻ ഇല്ലാത്ത അസൂയ. അളകനന്ദ ഈശാനി നോക്കി പറഞ്ഞു, എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതിന് നിനക്ക് ഇത്ര പൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ഈശാനി അളകനന്ദയെ ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, എനിക്ക് പൊള്ളും, എൻ്റെ അപ്പുവേട്ടനെ പറഞ്ഞാലേ എനിക്ക് പൊള്ളും. അളകനന്ദ പറഞ്ഞു, നിന്റെ ഒരു അപ്പുവേട്ടനും കുപ്പുവേട്ടനും ഒരു ചളുങ്ങിയ മോന്ത മാത്രമുണ്ട്. ഈശാനി പറഞ്ഞു, സ്റ്റോപ്പ് ഇറ്റ് ഈശാനി, ഇനി ഒരു അക്ഷരൻ്റെ അപ്പുവേട്ടനെ പറഞ്ഞാലുണ്ടല്ലോ. അളകനന്ദ ചാടിത്തുള്ളി ഈശാനിയുടെ അരികിൽ വന്നിന്ന് പറഞ്ഞു, പറഞ്ഞാൽ നീ എന്നെ അങ്ങ് മൂക്കി കയറ്റും, ഒന്ന് പോയേടി, നിന്റെ കെട്ടിയാനോ നല്ലത് ഞാൻ പറഞ്ഞു. ഈശാനിയും വിട്ടുകൊടുത്തില്ല, എന്റെ കെട്ടിയവൻ ഇപ്പോഴല്ലെങ്കിലും ഭാവിയിലായിരിക്കും, അത് നീ നോക്കേണ്ട കാര്യമില്ല. അളകനന്ദ വീറോടെ പറഞ്ഞു, അപ്പൊ ഇപ്പൊ അവൻ നിന്റെ കെട്ടിയവനല്ല, എന്നാ ഇനി മോൾ അവനെ മറന്നേക്ക്, ഞാൻ നോക്കിക്കൊള്ളാം അവനെ. ഈശാനി അളകനന്ദയുടെ ദേഷ്യം കാണാൻ പറഞ്ഞു, ഓ പിന്നെ നിന്റെ ഈ സ്വഭാവ സർട്ടിഫിക്കറ്റ് വെച്ച് അങ്ങോട്ട് ചെന്നാലും മതി, ആണുങ്ങൾക്ക് ഇഷ്ടേ ഞങ്ങളെപ്പോലെ അടക്കം ഒതുക്കുള്ള പെൺകുട്ടികളെ, അല്ലാതെ നിന്നെ പോലുള്ള തല്ലുകുളികളെയല്ല. അപ്പുവേട്ടൻ നിന്നെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കും. അളകനന്ദ ഉറക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആഹാ എന്നാന്ന് കാണല്ലോ. നീ കുറിച്ചിട്ട മോള്, ഇന്നേക്ക് 20-ാം ദിവസം നിന്റെ കുപ്പുവേട്ടനെ, അല്ല അപ്പുവേട്ടനെ കൊണ്ട് ഈശാനി ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുക തന്നെ ചെയ്യും. ഈശാനി പറഞ്ഞു, അപ്പുവേട്ടൻ പറഞ്ഞില്ലെങ്കിലോ? അളകനന്ദ ചോദിച്ചു. പറഞ്ഞില്ലെങ്കിൽ ഞാൻ നീ പറയുന്നതും അനുസരിക്കും, പക്ഷെ പറഞ്ഞ ഞാൻ പറയുന്ന നീയും അനുസരിക്കേണ്ടി വരും. ഈശാനി പറഞ്ഞു, ഓക്കെ ഞാൻ റെഡി. അളകനന്ദ വീറോടെ പറഞ്ഞ് തിരിച്ചെന്ന് ബെഞ്ചിലിരുന്നു. ഈശാനി നീ എന്ത് പണിയെ കാണിച്ച്, എന്തിനാ അവളോട് പെറ്റുവെക്കാൻ പോയത്? അമർനാഥ് അവിടെ കൈവെള്ളയില്ല, നീ വിചാരിച്ച അവനെ വളക്കാനൊന്നും പറ്റില്ല, നീ തോറ്റന്നെ. ശു, എനിക്ക് വയ്യ നിന്നെ കൊണ്ട്. 20 ദിവസം കഴിഞ്ഞ് അളകനന്ദയുടെ വാരാട്ടിപ്പെട്ടി നടന്നോ നീ എന്ന് പറഞ്ഞ് ഈശാനിയുടെ തലക്കുരു കിഴിക്കൊടുത്തുകൊണ്ട് കാവ്യ പറഞ്ഞു. കാവ്യ പറഞ്ഞെല്ലാം ശരിയാണെന്ന് ഈശാനിക്കും തോന്നി. പക്ഷെ അളകനന്ദ തന്നെ പോലെയുള്ള പെണ്ണുങ്ങളെ ആർക്കും ഇഷ്ടാവില്ലെന്ന് പറഞ്ഞപ്പോൾ വന്ന ദേഷ്യത്തിന് ചാടിക്കയറി പറഞ്ഞതാ. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, നാണം കെട്ടെന്ന് ഈശാനി മനസ്സിലോർത്തു.
നീ എന്നാ മൂങ്ങയെ പോലെ ഇരിക്കുന്നു, വായ തുറന്ന് സംസാരിക്കുന്ന തല്ലിപ്പൊളി എന്ന് ഈശാനിയെ തോണി കണ്ട് കാവ്യ പറഞ്ഞു കേട്ടുകൊണ്ടാണ് ശ്യാം അങ്ങോട്ട് വന്നത്. എന്താ ഇവിടെ പ്രോബ്ലം? നിനക്ക് ഏത് നേരം ഈശാനി വഴക്ക് പറയാൻ നേരമുള്ള എൻ്റെ പൊന്നു കാവ്യ എന്ന് ചോദിച്ചുകൊണ്ട് ശ്യാം അവിടെ മുന്നിലുള്ള ബെഞ്ചിലിരുന്നു. കാവ്യ ഈശാനി അളകുന്നതെയും തമ്മിലുണ്ടായ കാര്യങ്ങളെല്ലാം ശ്യാമിനോട് പറഞ്ഞു. കാവ്യ പറഞ്ഞു കേട്ട് ചിരിക്കണോ കരയണോ എന്നറിയാതെ ശ്യാം തലക്ക് കൈ കൊടുത്തിരുന്നു. ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിനങ്ങ് ചാടിക്കയറി പറഞ്ഞാ ശ്യാം, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഈശാനി ചോദിച്ചു. ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ ഒന്നേ ചെയ്യാനുള്ളൂ, അമർനാഥിനെ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അങ്ങ് വളക്ക്, വേറെ വഴിയില്ല അവള്, ശ്യാം പറഞ്ഞു. എനിക്കൊന്നും പറ്റില്ല അവനെ പ്രേമിക്കാൻ, ഈശാനി മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ പ്രേമിക്കണ്ട, അവനെ കൊണ്ട് പ്രേമിച്ചാൽ മതി, ശ്യാം ഈശാനിയോട് പറഞ്ഞു. എൻ്റെ ഏട്ടൻ നിന്നെ കൊണ്ട് പ്രേമിപ്പിച്ചോളൂ എന്നവൻ മനസ്സിലും പറഞ്ഞു. ഈശാനി താടിക്ക് കൈ കൊടുത്തിരുന്ന അമർനാഥിനെ ഓർത്തു. കാവ്യ പറഞ്ഞ പോലെ നല്ല ചുള്ളൻ തന്നെയാണ്, അതൊറ്റ നോട്ടിൽ തന്നെ തനിക്ക് തോന്നിയതുമാണ്. പക്ഷെ അവൻ്റെ മുമ്പിൽ വെച്ച് അവനെ കുറ്റം പറഞ്ഞ മനഃപൂർവ്വം. എത്ര സുന്ദരനാണേലും അർജുൻ്റെ അളകന്തനെയും കസിനല്ലേ, എനിക്കൊന്നും വേണ്ട എന്ന് മനസ്സിലോർത്ത് ഈശാനി ഇരുന്നു. വൈകുന്നേരം വീട്ടിലെത്തിയ ശേഷം അമർ ശ്യാമിനെ കാണാനായി ബീച്ചിലേക്ക് പോയി. അമറിനെ കാത്ത് ശ്യാം കപ്പലണ്ടിയും കുറച്ചുകൊണ്ട് തിരകളെണ്ണി കടപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ശ്യാമു, നീ എന്താണ് അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞ്? അമർ ചോദിച്ചു. ഏട്ടനോട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തോ ശ്യാമു? അമർ ഉത്കണ്ഠയോട് ചോദിച്ചു. ഏട്ടാ, അർജുൻ അളകന്തയും ശരിക്കും ഏട്ടൻ്റെ ആരാണ്? ശ്യാം ചോദിച്ചു. എൻ്റെ അമ്മാവൻ്റെ മക്കളാണ്, ഇന്നലെ തറവാട്ടി പോയപ്പോഴാണ് ഞാൻ അവർ ആദ്യമായിട്ട് കാണുന്നത്, അമർ പറഞ്ഞു. ആ അർജുനാ, ഈശാനി സോറി, ഏടതി ലോഡ്ജിലേക്ക് വിളിച്ച്, ശ്യാം പറയുന്ന കേട്ട് അമർ ഞെട്ടിത്തരിച്ച് നിന്നു. അപ്പം അളകുന്നെന്താ? അമർ ചോദിച്ചു. ഈശാനിയുടെ രണ്ടാമത്തെ ശത്രു, ശ്യാം പറഞ്ഞു. അമർ തലക്കടി കിട്ടിയ പോലെ മണൽത്തരികളിൽ ഇരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ ഏട്ടൻ ഈ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യും, ശ്യാം അമറിനെ നോക്കി പറഞ്ഞു. ഇനിയും എന്താടാ എന്ന് സങ്കടത്തോടെ ചോദിച്ചുകൊണ്ട് അമർ ശ്യാമിനെ നോക്കി. ഇന്ന് ക്ലാസ്സിൽ അളകുന്നതി ഈശാനി തമ്മിൽ വെറ്റുവെച്ച കാര്യം ശ്യാം അമറിനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ് അമർ മണലിലേക്ക് കൈകൾ വെച്ച് തലക്കുമേത വെച്ചുകൊണ്ട് ആകാശം നോക്കി കിടന്നു. ശ്യാമു, അമ്മാവനായിട്ടുള്ള തെറ്റുതീർക്കാൻ കൂടി വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നു. ഇതിപ്പോ പടപേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തളം സൂണന്റെ ഗാനമേള എന്ന് ലാലേട്ടം പറഞ്ഞ പോലെ ആയല്ലോ, അമർ പറഞ്ഞു. അളകുന്ന എന്തൊക്കെ എന്നോട് സോഫ്റ്റ് കോണ്ടറുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. എന്തു വന്നാലും എൻ്റെ ഈശാനി ഉപേക്ഷിച്ച് ഒന്നിനും ഈ അമർനാഥില്ല എന്ന് ഉറച്ച ശബ്ദത്തോട് അമർ പറയുന്ന കേട്ടപ്പോൾ ശ്യാമിന് സന്തോഷമായി. ഈശാനി കോളേജിലേക്ക് വരുമ്പോൾ അമറും അളകുന്നതേയും കൂടി സംസാരിച്ചു വരുന്നതാണ് കണ്ടത്. ഈശാനി, നിന്റെ കാര്യം പോക്കാ മോളെ, പോകുന്ന പോക്കണ്ട, അടയും ചക്രയും പോലെ, അമറിനെ അളകുന്നതെയും നോക്കിക്കൊണ്ട് കാവ്യ പറഞ്ഞു. ഈശാനി ഒന്നും ഇടാതെ ബാഗുമെടുത്ത് വണ്ടിയുടെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ക്ലാസ്സിലേക്ക് പോവാതെ അവിടെയുള്ളൊരു മരച്ചുവട്ടിൽ പോയിരുന്നു. ഈശാനിയെ കണ്ടപ്പോൾ അമർ അവളെ കാണിക്കാനായി അളകുന്നതയോട് കുറച്ചുകൂടി ചേർന്ന് നടന്നു. ഈശാനി അത് കണ്ട് എന്ത് ചെയ്യണം അമറിനൊന്ന് ഇമ്പ്രസ് ചെയ്യാൻ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അർജുനും വിശാലും കൂടി അവളുടെ അടുത്തേക്ക് വന്നത്. എടി കൊടുങ്കാളി, എന്താ ഇവിടെ ഡാഷ് പോയ ഡാഷിനെ പോലെ ഇരിക്കുന്നത്? വിശാൽ ചോദിച്ചു. നിന്റെ കുഞ്ഞമ്മക്കൊരു നായർ കിട്ടുമെന്ന് ആലോചിക്കായിരുന്നു, ഈശാനി വിശാലിനോട് പറഞ്ഞു. ഇവിടെ അങ്ങ് കൊന്നാലോ അർജു? വിശാൽ ചോദിച്ചു. അങ്ങനെ ഒറ്റയടിക്ക് കൊല്ലാൻ പറ്റില്ല, ഇഞ്ചിഞ്ചായി കൊല്ലണം, അതിനു മുമ്പ് ഇവിടെ നമുക്ക് എന്ന് അർത്ഥം വെച്ച് പറഞ്ഞു അർജു ഈശാനി അടിമുടി ചുഴിഞ്ഞു നോക്കി. അർജുന്റെ നോട്ട് അസൈന്യമായി തോന്നിയപ്പോൾ ഈശാനി അവിടെ എണീറ്റു. എന്താടി, നിനക്ക് ഇനിയും എന്നെ തല്ലണോ? അർജുൻ അണപ്പലിയരിച്ചുകൊണ്ട് ചോദിച്ചു. നിന്നെ തല്ലി എൻ്റെ കൈയിനോട് പോലും എനിക്ക് അറപ്പാവും, അതുകൊണ്ട് ഞാൻ പോന്നു എന്ന് പറഞ്ഞ് ഈശാനി നടക്കാനായി നിന്നു. അർജുൻ അവൻ്റെ കയ്യിൽ ബ്ലേഡ് എടുത്തുകൊണ്ട് ഈശാനിയുടെ കയ്യിന് മുകളിൽ വരക്കാനായി നോക്കിയതു. ഈശാനി അവൻ്റെ കൈ പിടിച്ച് ചുരുട്ടി പിന്നിലേക്ക് ഒടിച്ചത് ഒരുമിച്ചായിരുന്നു. വേദന കൊണ്ട് അർജുൻ ഉറക്കെ ചീർന്നു കേട്ട് അമറു അളകുന്നതേയും മറ്റ് കുട്ടികളും അങ്ങോട്ട് ഓടിക്കൂടി. എല്ലാവരും വട്ടം കൂടി നിൽക്കുന്നപ്പോൾ ഈശാനി അർജുൻ്റെ കൈ വിട്ടു. ഏട്ടാ, എന്താ പറ്റിയത്? അളകുന്നത് വെപ്രാളത്തോടെ ചോദിച്ചു. നിന്റെ ഏട്ടനൊന്നും പറ്റിയിട്ടില്ല അളകു, ഞാനൊന്ന് സ്നേഹിച്ചതാ നിന്റെ ഏട്ടനെ എന്ന് പറഞ്ഞ് ഈശാനി നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അമർ അവിടെ അന്താളിച്ച് നിൽക്കുന്ന അവൾ കണ്ടത്. ഈശാനി മനഃപൂർവ്വം അമറിൻ്റെ മേലെ കാലുതന്നെ പോലെ ചെന്ന് വീണു. പ്രതീക്ഷിക്കാതെയുള്ള വീഴ്ചയായതുകൊണ്ട് ഈശാനി അമറിന് താങ്ങാൻ കഴിഞ്ഞില്ല. അവനും അവളും കൂടി നിലത്തേക്ക് വീണു. ഈശാനിയും അങ്ങനെ വീഴുമെന്ന് കരുതിയിരുന്നില്ല. അമറിൻ്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അവൻ്റെ മേൽ മുട്ടണമെന്നേ അവളും കരുതിയിരുന്നുള്ളൂ. പക്ഷേ പിന്നീടാണ് പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് അവൾക്കും മനസ്സിലായത്. അമറിൻ്റെ മേൽ ഈശാനി കിടന്നു. ഒരു നിമിഷം അമർ ചുറ്റുമുള്ളതെല്ലാം മറന്നുകൊണ്ട് ഈശാനിയെ ചേർത്ത് പിടിച്ചു. ഈശാനി പെട്ടെന്ന് ചാടിപ്പിണിഞ്ഞെണീറ്റ് അളകുന്നതേ നോക്കി
നാണത്തോടെ ചുണ്ടുകടിച്ചുകൊണ്ട് അവിടുന്ന് മെല്ലെ സ്കൂട്ടായി. അളകനന്ദയും അർജുനും ഇഷാനിയെ ദേഷ്യത്തോടെ നോക്കി നിന്നു. ഉച്ചക്ക് ഊണ് കഴിക്കാനായി ഇഷാനിയും കാവ്യയും ശ്യാമും കൂടി ക്യാൻറ്റീനിൽ പോയപ്പോൾ അവിടെ ഇരുന്ന് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന അമറിനെ അവർ കണ്ടു. പിന്നെ ഒട്ടും ആലോചിക്കാതെ ഇഷാനി അമറിൻ്റെ വലതുഭാഗത്തായി പോയിരുന്നു. മൂന്ന് ചിക്കൻ ബിരിയാണിക്ക് ഓർഡർ കൊടുത്തു. അമറിനെ ഇഷാനി അടുത്തടുത്ത് കണ്ടപ്പോൾ അമറിനായി മാത്രം ജനിച്ച പെണ്ണാണ് ഇഷാനിയെന്ന് ശ്യാമിന് തോന്നി. അതിൽ ശ്യാമിന് ഒത്തിരി സന്തോഷവും തോന്നി. ഇഷാനി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അമറിനെ നോക്കി. പക്ഷേ അമർ അവളെ മൈൻഡ് ചെയ്യാതിരുന്നു ഭക്ഷണം കഴിച്ചു. ഇഷാനി, നീ എന്താ അമറിനെ ഇങ്ങനെ നോക്കുന്നു? ശ്യാം ചോദിച്ചു. ഒന്നുമില്ലടാ, ഈ പൊട്ടങ്കണാരനെ എങ്ങനെയൊന്ന് വളക്കുന്ന ഉറക്കിയായിരുന്നു. പൊട്ടങ്കണാരൻ നിന്റെ? അമർ മനസ്സിൽ പറഞ്ഞു. ഇഷാനി, നീ നിന്റെ കയ്യിൽ ടാറ്റു ചെയ്തിട്ടുണ്ടോ? ഇഷാനി കൈയുയർത്തി മുടി മുകളിലേക്ക് പിടിച്ച് ക്രാബിടുമ്പോൾ അവളിട്ടിരിക്കുന്ന ടോപ്പിന്റെ സ്ലീവ് മുകളിലേക്ക് നീങ്ങിയപ്പോൾ ടാറ്റു ചെയ്തുകൊണ്ട് ശ്യാം ചോദിച്ചു. അപ്പൊ നീ ഇതുവരെ അത് കണ്ടില്ലായിരുന്നോ? ഇന്നലെ എവിടേക്കോ പോയി തെണ്ടിത്തിരിഞ്ഞ് ചെയ്തു വന്ന പേർ ടാറ്റു ആണ് മോനെ. അതിന്റെ ബാക്കി ഭാഗം ആരുടെ കയ്യിലുണ്ടോ അവരിവളെ കെട്ടും. ഒന്ന് പോടി മരമാക്രി, ഇവൾ അങ്ങനെയൊക്കെ പറയും. കക്കാച്ചി, ഇഷാനി കാവ്യ കൊഞ്ഞലും കാട്ടി പറഞ്ഞു. ഇഷാനി, ഞാൻ ശരിക്കണ്ടില്ല, ഒന്ന് കാണിച്ച ടാറ്റു ചെയ്ത് എന്ന് ശ്യാം പറഞ്ഞപ്പോൾ അവൾ ടോപ്പിന്റെ കൈ മുകളിലേക്ക് അയറ്റി വെച്ച ടാറ്റു കാണിച്ചു കൊടുത്തു. ഊണ് കഴിച്ചുകൊണ്ടിരുന്ന അമറും ഒരു നിമിഷം അവളെ ടാറ്റുകൾ നോക്കി. ഇഷാനിയുടെ കയ്യിലെ ടാറ്റു കണ്ട ശ്യാം അതിശയത്തോടെ അമറിനെ നോക്കി. അമർ അവനെ നോക്കി ചിരിച്ചു. കാരണം അമറിന്റെ വലതുകൈയുടെ മുകളിലുണ്ടായിരുന്നു അതിന്റെ പേർ ടാറ്റു മഹാദേവന്റെ മുഖം. ഇഷാനി, നീ ഇതുവരെ ആരെയും പ്രണയിച്ചിട്ടില്ലേ? നിന്നോട് ആർക്കും പ്രണയം തോന്നിയിട്ടില്ലേ? ശ്യാം ചോദിച്ചു. എന്റെ ശ്യാമേ, എന്തു ചോദ്യം ഇത്? ഇവളുടെ പുറകെ നടക്കാൻ ഒരുപാട് പേരൊന്നും മെനക്കെട്ടിട്ടില്ല. കാരണം ഇവളെല്ലാവർക്കും പേടിയായിരുന്നു. പിന്നെ ഇവൾക്ക് പ്രേമിക്കാനൊന്നും അറിയില്ലടാ, മൊരട്ടക്കാളയല്ലേ, കാവ്യ പറഞ്ഞു. ആണോ ഇഷാനി? ശ്യാം ബിരിയാണി കഴിക്കുന്ന ഇഷാനിയെ നോക്കി ചോദിച്ചു. അമർ ഇഷാനിയുടെ മറുപടിക്കായി കാതോർത്തിരുന്നു. ശ്യാം, നമ്മളൊരാളെ സ്നേഹിച്ചാൽ അവരെ സ്വന്തമാക്കണം. ഈ ജന്മം മുഴുവൻ സന്തോഷമായാലും സങ്കടമായാലും അവരോടൊപ്പം ജീവിച്ച് തീർക്കണം. അതൊക്കെയാ എൻ്റെ കൺസെപ്റ്റ്. പക്ഷെ ഒരാളെ സ്നേഹിച്ചാൽ എനിക്ക് കാര്യങ്ങളൊന്നും നിറവേറ്റാൻ പറ്റില്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്, അതിനുവേണ്ടിയാ ഞാൻ ജീവിക്കുന്നതന്നെ, ഇഷാനി പറഞ്ഞു. അതെന്താ ഇഷാനി ഇത്രയും വലിയൊരു ലക്ഷ്യം? എന്നോട് പറ, ഞാനും കൂടി അറിയട്ടെ. ശ്യാം പറഞ്ഞു. എനിക്കൊരാളെ കൊല്ലണം. ഇഷാനി അതും പറഞ്ഞു. ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോയി. നല്ല തമാശ, ഇവൾ കുറച്ച് വട്ടുണ്ടല്ലേ, കാവ്യ നോക്കി ചിരിച്ചുകൊണ്ട് ശ്യാം ചോദിച്ചു. അവൾ പറഞ്ഞ സത്യമാണ് ശ്യാം, കാവ്യം എല്ലാം പറഞ്ഞു. കാവ്യത് പറഞ്ഞപ്പോൾ അമറും ശ്യാം ഒരുപോലെ ഞെട്ടി. എന്താ കാവ്യ നീ പറയുന്നത്? ഇഷാനി ആരെ കൊല്ലനാ? ചുമ കളിപ്പിക്കല്ലേ. ശ്യാം പറഞ്ഞു. കളിയല്ലേ ശ്യാം, സത്യമാണ്. കാവ്യ പറഞ്ഞു. എന്നാ പറ, ആരെ, എന്തിന് കൊല്ലണം അവൾ? ശ്യാം ചോദിച്ചു. എന്നോട് കൂടുതലും ചോദിക്കരുത് ശ്യാം എന്ന് പറഞ്ഞ് കാവ്യ എണീക്കാൻ നോക്കിയത്. കാവ്യ പ്ലീസ് എന്നോട് പറ, ആരെ ഈശാനി കൊല്ലാൻ നടക്കുന്നു? എന്തിനാ കൊല്ലുന്നേ? അമർ ചോദിച്ചു. കാവ്യ അമറെ നോക്കി ഞെട്ടിത്തരിച്ച് നിന്നു. കാവ്യ അമറും കൂടി വാഗമര ചൂട്ടിലിരുന്നു. ശ്യാം ഈശാനിയോടൊപ്പം ഓരോന്ന് പറഞ്ഞ അവളെ ക്ലാസ്സിൽ പിടിച്ചിരുത്തി കാവ്യക്കും അമറിനും സംസാരിക്കാൻ വഴിയൊരുക്കി കൊടുത്തു. കാവ്യ, ഞാൻ ഈ കോളേജിൽ വന്ന് പഠിക്കാനല്ല, ഈശാനിയെ കാണാൻ വേണ്ടിയാണ്. അന്നൊരിക്കൽ തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് ഞാൻ ഈശാനിയെ കാണുന്നത്. കണ്ട മാത്രമേ തന്നെ എൻ്റെ ഉള്ളിൽ കയറിക്കൂടിയ പെണ്ണാണ് ഈശാനി. അവൾക്ക് വേണ്ടിയാ എൻ്റെ അച്ഛനോടും അമ്മയോടും കള്ളം പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നു. നീ ഇത് കണ്ടോ, ഇഷാനിയുടെ കയ്യിലെ ടാറ്റുവിൻ്റെ പേര് ടാറ്റുവാണിത് എന്ന് പറഞ്ഞ് അമർ അവൻ്റെ ഷർട്ടിൻ്റെ കൈ മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് പറഞ്ഞു. കാവ്യ ടാറ്റു കണ്ടപ്പോൾ അതിശയത്തോടെ അമറിനെ നോക്കി. അമർ ഇഷാനിയെ കണ്ട നാൾ തൊട്ട് ഇന്നേവരെ ഉണ്ടായ എല്ലാ കാര്യവും കാവ്യയോട് പറഞ്ഞു. അമർ പറഞ്ഞെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ, അമർ എൻ്റെ ഇഷാനി ഒരു പാവ, ഈ പൊട്ടിത്തെറി മാത്രമേ ഉള്ളൂ, അവളുടെ മനസ്സ് ശുദ്ധമാണ്. ഈ കോളേജിൽ എത്ര കുട്ടികൾക്ക് അവൾ പഠിക്കാനുള്ള കാശ് സ്പോൺസർ ചെയ്യുന്നുണ്ടെന്ന് അറിയോ? പക്ഷെ എനിക്കും ഇഷാനിക്ക് ഇവിടുത്തെ പ്രിൻസിപ്പളിനും ഇപ്പം നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും ഈ കാര്യം അറിയില്ല. അങ്ങനെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഇഷാനി ചെയ്യുന്നുണ്ടെന്ന് അറിയോ? ഒരു പക്ഷെ അവളുടെ ആ നല്ല മനസ്സിന് മഹാദേവൻ നിങ്ങൾ ആൾക്കാരിൽ എത്തിച്ചതാവും, കാവ്യ പറഞ്ഞു. കാവ്യ, എനിക്ക് ഇഷാനിയോടുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ടാണ്. ഇനിയെങ്കിലും നിനക്ക് പറഞ്ഞൂടെ ഇഷാനിയെ കുറിച്ച് എന്നോട്? അമർ കാവ്യ നോക്കി ചോദിച്ചു. ഞാൻ പറയാം അമർ, പക്ഷേ എല്ലാം കേട്ട് കഴിയുമ്പോൾ അവളെ വിട്ടിട്ട് പോകരുത്, കൂടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാവ്യ ഇഷാനിയെ കുറിച്ച് എല്ലാം അമറിനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അമറിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുത്തു. ആ ദുഷ്ട രാമകൃഷ്ണൻ എവിടെയായാലും ഒരിക്കലും ഇഷാനിയുടെ മുമ്പിൽ വരാതിരിക്കില്ല. ഞാനും കൂടും അവളുടെ കൂടെ അയാളെ കൊല്ല. ഇത്രയും സങ്കടം ഉണ്ടായിട്ടല്ലേ അവളതൊന്നും പുറത്ത് കാണിക്കാതെ അവൾ ഹാപ്പിയായിട്ട് നടക്കുന്നത്. ഞാനുണ്ടാവും അവളുടെ കൂടെ ഇന്നും എൻ്റെ മരണം വരെ. ഇത് അമർനാഥിൻ്റെ വാക്കാണ്. അമർ ഉറച്ച സ്വരത്തോടെ പറഞ്ഞു. കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.